Dear students, you are all welcome to the video class of Plus One Economics. We have been discussing the chapter Indian Economy on the Eve of Independence. And in this session, we are going to discuss low level of economic development under British rule. ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിലെ കുറഞ്ഞ തോതിലുള്ള സാമ്പത്തിക വികസനം, ലോ ലെവൽ ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ് അണ്ടർ ബ്രിട്ടീഷ് റൂൾ. ആൻഡ് ഐ തിങ്ക് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ എ കമ്പാരിസൺ ബിറ്റ്വീൻ പ്രീ ബ്രിട്ടീഷ് പീരിയഡ് ആൻഡ് ബ്രിട്ടീഷ് പീരിയഡ് will help you to make the idea of low level of economic development clear. And you look at the Bible and see the difference between pre-British period and British period. Low level of economic development under British administration. Pre-British period. British period. നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്ന് ബ്രിട്ടീഷുകാരുടെ മുമ്പുള്ള കാലഘട്ടം, അതാണ് പ്രീ കൊളോണിയൽ പീരിയഡ്. ആൻഡ് ദിസ് ഈസ് ബ്രിട്ടീഷ് പീരിയഡ്, ബ്രിട്ടീഷ് കാലഘട്ടം. നോക്കിയാൽ ഇന്ത്യൻ എക്കണോമി പ്രീ ബ്രിട്ടീഷ് പീരിയഡിൽ എന്തായിരുന്നു ഇന്ത്യൻ എക്കണോമിയുടെ പ്രത്യേകതകൾ, അത് മൊത്തത്തിൽ നമുക്ക് ഇവിടെ പഠിക്കാൻ പറ്റില്ല, ഒന്ന് ചോദിക്കുന്നു. പ്രീ ബ്രിട്ടീഷ് പീരിയഡ്, ബ്രിട്ടീഷുകാരുടെ ആഗമനത്തിന് മുമ്പ്, ബ്രിട്ടീഷ് കാലഘട്ടത്തിന് മുമ്പ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ, ഇന്ത്യൻ എക്കണോമിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു, ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം അതിൽ എന്തൊക്കെ മാറ്റം വന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, ഈ ലോ ലെവൽ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റിന്റെ കാരണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. വാട്ട് വാസ് ദ റീസൺ ഫോർ ദ ലോ എക്കണോമിക് ഡെവലപ്മെന്റ് അണ്ടർ ബ്രിട്ടീഷ് റൂൾ? അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, ദ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഇംപ്ലിമെന്റഡ് ബൈ ദ ബ്രിട്ടീഷ് people in India is the reason of low level of economic development under British rule. adu thanneyana adinulla karanam. pre british period nokke ningal Indian economy independent, self reliant, prosperous and agrarian. Indian economy was independent, self reliant, prosperous and agrarian under, sorry, agrarian before the British period. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് പ്രീ കൊളോണിയൽ കാലഘട്ടത്തിൽ അല്ലേ, കൊളോണിവൽക്കരണത്തിന് മുമ്പ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ സ്വതന്ത്രമായിരുന്നു, ഇൻഡിപെൻഡന്റ് ആയിരുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ സെൽഫ് റിലയന്റ് ആയിരുന്നു, സ്വാശ്രയമായിരുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പ്രോസ്പെറസ് ആയിരുന്നു, സമ്പന്നമായിരുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അഗ്രേറിയനായിരുന്നു, കാർഷിക സമ്പദ് വ്യവസ്ഥയായിരുന്നു. ഇന്ത്യൻ എക്കണോമി വാസ് അഗ്രേറിയൻ, ഇന്ത്യൻ എക്കണോമി വാസ് പ്രോസ്പെറസ്, ഇന്ത്യൻ എക്കണോമി വാസ് സെൽഫ് റിലയന്റ് ആൻഡ് ഇന്ത്യൻ എക്കണോമി വാസ് ഇൻഡിപെൻഡന്റ് ഇൻ ദ പ്രീ കൊളോണിയൽ പീരിയഡ്, ഇൻ ദ പ്രീ ബ്രിട്ടീഷ് പീരിയഡ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളരെ നല്ല നിലയിലായിരുന്നു. ബിഫോർ ദ അഡ്വെന്റ് ഓഫ് ദ ബ്രിട്ടീഷ് പീപ്പിൾ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ അല്ലെ പഠിച്ചിട്ടുണ്ട്, എന്താണ് ഇന്ത്യൻ എക്കണോമി വാസ്, ഇന്ത്യ വാസ് വേൾഡ് ഫേമസ് ഫോർ ഹെർ ഹാൻഡിക്രാഫ്റ്റ്സ്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ആൻഡ് ഇന്ത്യ ഹാഡ് എ വേൾഡ് ഫേമസ് മാനുഫാക്ചറിംഗ് സെക്ടർ ആൾസോ. ആസ് ഐ സെഡ് ഏർലിയർ, ഇന്ത്യൻ എക്കണോമി വാസ് ആൻ അഗ്രിയറി നിൽക്കണം. About two-thirds of the working population was engaged in agriculture sector. In brief, agriculture was the main business. Agriculture was the main economic activity. Even though agriculture was the major occupation of the people, India had also a good manufacturing sector. നമുക്കൊരു നല്ല ഒരു manufacturing sector, manufacturing മേഖല കൂടി ഉണ്ടായിരുന്നു. ഇന്ത്യ ഹാഡ്, ഇന്ത്യൻ എക്കണോമി ഹാഡ് എ വേൾഡ് ഫേമസ് മാനുഫാക്ചറിംഗ് സെക്ടർ. നമുക്കൊരു
ലോക പ്രസിദ്ധമായ ഒരു മാനുഫാക്ചറിംഗ് മേഖല കൂടി ഉണ്ടായിരുന്നു. പ്രീ കൊളോണിയൽ ഇന്ത്യ എൻജോയ്ഡ് വേൾഡ് വൈഡ് മാർക്കറ്റ് ഫോർ ഇറ്റ്സ് മാനുഫാക്ചറിംഗ് പ്രോഡക്ട്സ്. ഓക്കെ, ഇതിന് എക്സാമ്പിളാണ് ഇല്ല, ഇന്ത്യൻ എക്കണോമി ഹാഡ് എ വേൾഡ് ഫേമസ് മാനുഫാക്ചറിംഗ് സെക്ടർ ആൾസോ. ഫോർ എക്സാമ്പിൾ, ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി. As I explained in one of my previous classes, Indian handicraft industry was world famous. Pre-colonial India enjoyed worldwide market and worldwide reputation for its handicraft. ഇന്ത്യയുടെ കരകൗശല ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ എന്തായിരുന്നു ലോകത്തിൽ ഏറ്റവും വലിയൊരു മാർക്കറ്റ് നമുക്കുണ്ടായിരുന്നു അല്ലേ? ലോകവ്യാപകമായ കമ്പോളം ഇന്ത്യക്കുണ്ടായിരുന്നു. അതുപോലെ അത് ലോക പ്രശസ്തവുമായിരുന്നു നമ്മുടെ ഏതാണ് നമ്മുടെ ഈ ഹാൻഡിക്രാഫ്റ്റ് അഥവാ കരകൗശല ഉൽപ്പന്നങ്ങൾ. ആ കരകൗശല ഉൽപ്പന്നങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മാനുഫാക്ചറിങ് സെക്ടർ കൂടി ഇന്ത്യക്ക് അന്നുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു ഇന്ത്യയുടെ കരകൗശല, എന്താണ് കരകൗശല ഉൽപ്പന്നങ്ങൾ? ഹാൻഡിക്രാഫ്റ്റ് പ്രോഡക്ട്സ് മെയ്ഡ് ഔട്ട് ഓഫ് എക്സ്പെർട്ട് ഹാൻഡ്സ്. നല്ല കരമെന്ന കൈയാണ് കരകൗശലം, കൈകൊണ്ടുള്ള കൗശലമാണ്. എക്സ്പെർട്ട് ഹാൻഡ്സ് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളാണ് ഈ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ്, മെഷീൻ മെയ്ഡ് അല്ലാതെ. അതിന് എൻ്റെതായിട്ടൊരു എന്താണ് ചില ജെന്യൂൻ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അല്ലെ? ഫോർ എക്സാമ്പിൾ, എന്തൊക്കെയായിരുന്നു മാനുഫാക്ചറിന് ഈ പറയുന്ന ഈ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റത്തിന് എക്സാമ്പിൾസ് അല്ലേ? ധാക്ക മസ്ലിൻ, കാശ്മീരി ഷാൾസ്, അമൃതസർ ഷാൾസ്, ബനാറസ് സിൽക്ക് സാരീസ്, നാഗ്പൂർ സിൽക്ക് സാരീസ്, ബംഗാൾ കാലിക്കോ, ലെതർ ആർട്ടിക്കിൾസ്, മെറ്റൽ വർക്ക്സ്, വുഡ് ക്രാഫ്റ്റ്, ഗ്ലാസ് വർക്ക്സ്, ജംസാൻ ജ്വല്ലറീസ്, പ്രിഷ്യസ് സ്റ്റോൺസ് എക്സെട്ര എക്സെട്ര. ഇതിലൊക്കെ ഇന്ത്യ വേൾഡ് ഫേമസ് ആയിരുന്നു. ഇന്ത്യ എക്സ്പോർട്ടഡ് ദീസ് ഐറ്റംസ് ഈവൻ ടു യൂറോപ്പ് ഫ്രം വേർ ദ ബ്രിട്ടീഷ് പീപ്പിൾ കെയിം ടു ഇന്ത്യ. ഈ ബ്രിട്ടീഷുകാർ വന്ന യൂറോപ്പിലേക്ക് പോലും നമ്മുടെ സാധനങ്ങളൊക്കെ കയറ്റുമതി ചെയ്തുകൊണ്ടേയിരുന്നു. ആൻഡ് ഐ സോ ടോൾഡ് ഏർലിയർ ദ ഇനീഷ്യലി ദ ബ്രിട്ടീഷ് പീപ്പിൾ കെയിം ഹിയർ ആസ് ട്രേഡേഴ്സ്. തുടക്കത്തിൽ ബ്രിട്ടീഷുകാർ പോലും ഇന്ത്യയിൽ ട്രേഡേഴ്സ് ആയിട്ടാണ് വന്നത്. ദാറ്റ് ഈസ് വൈ ഐ സ്റ്റേറ്റഡ് ദാറ്റ് ഇന്ത്യ വാസ് എ ട്രേഡിംഗ് സെന്റർ ഓഫ് ദ വേൾഡ് അറ്റ് ദാറ്റ് ടൈം. നമ്മുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അന്വേഷിച്ച് കുരുമുളകും നമ്മുടെ സിനമണ്ണും നമ്മുടെ കറുവപ്പട്ടയും കുരുമുളകും അതുപോലെ നമ്മുടെ ഇൻഡിഗോവും അതുപോലെ ഈ പറയുന്ന കരകൗശല സാധനങ്ങളൊക്കെ അന്വേഷിച്ചായിരുന്നു ഈ പാശ്ചാത്യർ യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത്. ആൻഡ് വാട്ട് ഐ എം ടെല്ലിംഗ് ഈസ് ദാറ്റ് and in pre-British period, in pre-colonial period, Indian economy was independent, self-reliant, prosperous and agrarian. British gaya varavinu munpu Indian sambandha vyavastha swatantravum swasrayavum samruddhavum adupole karshika meghalayile karshika adhishthitavumayirunnu. Idilloru maattam vannu ningale adutha section like vannu British period, British gaya vannu ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന് അല്ലേ, ഫ്രം ട്രേഡ് ടു പവർ. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് കച്ചവടത്തിൽ നിന്നും അധികാരത്തിലേക്ക് വന്നവർ. ഫ്രം ട്രേഡ് ടു പൊളിറ്റിക്കൽ പവർ, ബ്രിട്ടീഷ് പോളിസീസ്, ബ്രിട്ടീഷുകാർ ചില നയങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കി അല്ലേ? ദ വെരി റീസൺ ബിഹൈൻഡ് ദ ലോ ലെവൽ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് അണ്ടർ ബ്രിട്ടീഷ് റൂൾ. എന്താണ് അതിന്റെ കാരണം? ദ പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ് ഓഫ് ദ ബ്രിട്ടീഷ് പീപ്പിൾ. ബ്രിട്ടീഷുകാരുടെ പോളിസികൾ, നയങ്ങൾ തന്നെയാണ് ഇന്ത്യയുടെ സാമ്പത്തിക പിന്നോക്ക അവസ്ഥക്കുണ്ടായ കാരണം. നമുക്ക് നോക്കാം, ബ്രിട്ടീഷ് പോളിസീസ് പ്രൊമോട്ടഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ബ്രിട്ടീഷ് ഇക്കോണമി. ദ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് അഡോപ്റ്റഡ് ബൈ ദ ബ്രിട്ടീഷ് പീപ്പിൾ, ബ്രിട്ടീഷ് അതോറിറ്റീസ് പ്രൊമോട്ടഡ് പ്രോത്സാഹിപ്പിച്ചു. പ്രൊമോട്ടഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ദ ബ്രിട്ടീഷ് ഇക്കോണമി. അത് ആരെയാണ് പ്രൊമോട്ട് ചെയ്തത്, ആരെയാണ് പ്രൊട്ടക്ട് ചെയ്തത്? ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥ, അവരുടെ എക്കണോമിയാണ് അത് പ്രൊട്ടക്ട് ചെയ്യുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തത്. ദ പോളിസീസ് ഓഫ് ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് കൺസേൺഡ് മെയിൻലി വിത്ത് ദ പ്രൊമോഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ദർ എക്കണോമി ആൻഡ് നോട്ട് ദ ഇന്ത്യൻ എക്കണോമി. ബ്രിട്ടീഷുകാരുടെ പദ്ധതികൾ പോലെ നയങ്ങൾ അവരുടെ സമ്പദ് വ്യവസ്ഥയെ പ്രൊമോട്ട് ചെയ്യാനും പ്രോത്സാഹിപ്പിക്കാനും അവരുടെ സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കാനും വേണ്ടിയുള്ളതായിരുന്നു. അത് സ്വാഭാവികമായി ഇന്ത്യക്ക് ഗുണം ചെയ്തില്ല. They changed the fundamental structure. British policies changed the fundamental structure, the structure of Indian economy.
ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പേ നമുക്കൊരു സ്ട്രക്ചർ ഒരു ഘടന ഉണ്ടായിരുന്നു. ഇന്ത്യൻ സമ്പദ് ഘടന തന്നെ ആരും മാറ്റിമറിച്ചു, ബ്രിട്ടീഷുകാർ മാറ്റിമറിച്ചു. ദേ ചേഞ്ച്ഡ് ദ ഫണ്ടമെന്റൽ സ്ട്രക്ചർ, ദേ ചേഞ്ച്ഡ് ദ വെരി സ്ട്രക്ചർ ഓഫ് ദ ഇക്കോണമി ആൻഡ് ദ പോളിസീസ് മെയ്ഡ് ഇന്ത്യ ആൻ എക്സ്പോർട്ടർ ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് ആൻ ഇമ്പോർട്ടർ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഇതാണ് പ്രധാനപ്പെട്ട ഒരു ഫണ്ടമെന്റൽ ചേഞ്ച് എന്ന് പറയുന്നത്. ദ പോളിസീസ് ഓഫ് ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് മെയ്ഡ് ഇന്ത്യ ട്രാൻസ്ഫോംഡ് ഇന്ത്യ ആൻ എക്സ്പോർട്ടർ ഓഫ് പ്രൈമറി പ്രൊഡക്ട്സ് ആൻഡ് ഇമ്പോർട്ടർ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. പ്രാഥമിക കാർഷിക ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുകയും അസംസ്കൃത സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമായും നിർമ്മിത ഉൽപ്പന്നങ്ങൾ ഫിനിഷ്ഡ് ഗുഡ് ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായും അവരെ അവർ നമ്മളെ മാറ്റി ട്രാൻസ്ഫോം ചെയ്തു. അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞത്, ആവർത്തിക്കുന്നില്ല. ആൻഡ് ഇതാണ് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ സംഭവിച്ചത്. ഇത് പ്രീ ബ്രിട്ടീഷ് പീരിയഡിൽ. ആൻഡ് ഐ റിപ്പീറ്റ്, ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് ട്രാൻസ്ഫോംഡ് ദ ഫണ്ടമെന്റൽ സ്ട്രക്ചർ ഓഫ് ദ ഇക്കണോമി ആൻഡ് ദോസ് പോളിസീസ് മെയ്ഡ് ഇന്ത്യ ആൻ എക്സ്പോർട്ടർ ഓഫ് റോ മെറ്റീരിയൽ ആൻഡ് ഇമ്പോർട്ടർ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്. ഇത് ഈ വ്യത്യാസം മനസ്സിലായി. സാമ്പത്തിക പിന്നോക്കാവസ്ഥകളിൽ സാമ്പത്തിക വികസനം കുറയാനുണ്ടായ കാരണം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അനദർ ഫീച്ചർ ഓഫ് ഇന്ത്യൻ ഇക്കണോമി അണ്ടർ ബ്രിട്ടീഷ് റൂൾ വാസ് പൂവർ ഗ്രോത്ത് റേറ്റ് ഓഫ് നാഷണൽ ഇൻകം ആൻഡ് പെർ ക്യാപിറ്റൽ ഇൻകം. ദ സ്റ്റാറ്റസ് ആൻഡ് ദ കണ്ടീഷൻ ഓഫ് ആൻ എക്കണോമി ക്യാൻ ബെറ്റർ ബി ജഡ്ജ്ഡ് വിത്ത് ദ ഡാറ്റ ഓൺ നാഷണൽ ഇൻകം ആൻഡ് പെർ ക്യാപിറ്റൽ ഇൻകം. നാഷണൽ ഇൻകം ആൻഡ് പെർ ക്യാപിറ്റൽ ഇൻകം ഡാറ്റ ആർ വെരി വെരി ഇമ്പോർട്ടൻ്റ് as far as the development of any country is concerned. No attempts were made by the British to estimate India's national income and per capita income. ഇന്ത്യയുടെ ദേശീയ വരുമാനവും അതുപോലെ ആളോഹരി വരുമാനവും കണ്ടെത്താനുള്ള ഒരു ശ്രമവും ബ്രിട്ടീഷുകാർ നടത്തിയിട്ടില്ല. They were not at all interested to calculate India's national income and per capita income. എന്താണ് നാഷണൽ ഇൻകം? ഒരു രാജ്യത്തിന്റെ മൊത്തം വരുമാനം നിങ്ങൾ വിചാരിച്ചാൽ, നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടോ, ഇറ്റ് ഈസ് ദ സം ടോട്ടൽ ഓഫ് ദ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ആൻ എക്കണോമി ഇൻ എ ഫിനാൻഷ്യൽ ഇയർ. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് ദേശീയ വരുമാനം. നിങ്ങൾ ചുരുക്കി എന്താണ്, ഒരു സമ്പദ് വ്യവസ്ഥ ഉൽപ്പാദിപ്പിച്ചു വരുന്ന ഒരു വർഷത്തെ വരുമാനം എന്ന് വിചാരിച്ചാണ്. അത് ബ്രിട്ടീഷുകാർ കണക്കാക്കില്ല. അതിന് എന്താണ് പെർ ക്യാപിറ്റ ഇൻകം? പെർ ക്യാപിറ്റ, നിങ്ങൾ പുതിയ മേടി കിട്ടുന്ന പെർ ക്യാപിറ്റ കിട്ടുന്ന വാക്ക് പെർ ക്യാപിറ്റ. പെർ ക്യാപിറ്റ ഈസ് എ ലാറ്റിൻ വേർഡ്, ഇറ്റ്സ് എ ലാറ്റിൻ ടേം വിച്ച് മീൻസ് ബൈ ഹെഡ്, എന്നുവെച്ചാൽ പെർ ഹെഡ്, ഒരു ആളോഹരി, ഒരു ആൾക്ക് എത്ര കിട്ടുന്നു എന്നാണ് പെർ ക്യാപിറ്റ ഇൻകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അത് എങ്ങനെയാണ് കിട്ടുന്നത്? വെൻ വി ഡിവൈഡ് നാഷണൽ ഇൻകം ബൈ ടോട്ടൽ പോപ്പുലേഷൻ, ഒരു രാജ്യത്തിന്റെ മൊത്തം വരുമാനത്തെ, ദേശീയ വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് പെർ ക്യാപിറ്റ ഇൻകം അഥവാ ആളോഹരി വരുമാനം. ഒരാൾക്ക് എത്ര കിട്ടുന്നു, രാജ്യത്തിന്റെ മൊത്തം വരുമാനത്തെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് എത്ര വരുമാനം ലഭിക്കുന്നു, അതാണ് പെർ ക്യാപിറ്റ ഇൻകം. ഇത് രണ്ടും അവർ കണക്കാക്കിയതേ ഇല്ല. അവർ കണക്കാക്കാത്തത് കൊണ്ട് ചില വ്യക്തിഗത ശ്രമങ്ങൾ നടന്നു, സം ഇൻഡിവിജ്വൽ അറ്റംപ്റ്റ്സ് were made to calculate to estimate India's national income and per capita income. British government ചെയ്യാത്തതുകൊണ്ട് ചില വ്യക്തികൾ വ്യക്തിഗത ശ്രമങ്ങൾ ദേശീയ വരുമാനം കണക്കാക്കാൻ വേണ്ടി ഇന്ത്യയിൽ നടന്നിരുന്നു. വ്യക്തിപരമായ ശ്രമങ്ങളായിരുന്നു, അതൊന്നും കൃത്യമൊന്നായിരുന്നില്ല. ഈ പല വ്യക്തികൾ കണക്കാക്കിയ കണക്ക്, എസ്റ്റിമേഷൻ, കണക്കെടുപ്പ്, അത് ചില സ്ഥലത്ത് കോൺഫ്ലിക്റ്റിംഗ് ആയിരുന്നു. The calculation was, the result was conflicting and inconsistent. Chela sthalangalile calculate cheyirunna naalu vere kanakkaakki deshi virumanam oru poleyo allengil adu endanu adu paraspara viruddhakke irunnathinte kanakku. Okay, appo aarokkeyanu kanakkalaakki endu kanakkeduthu namukku nokkam.
No attempts were made by the British. ബ്രിട്ടീഷുകാരുടെ ഭാഗത്ത് നിന്ന് ഒരു അറ്റംപ്റ്റും ഉണ്ടായില്ല. ഇതിനാണ് ദേശീയ വിമാനം കണക്കാക്കാൻ വേണ്ടി. നോ അറ്റംപ്റ്റ്സ് വേർ മെയ്ഡ്. ഇൻഡിവിജ്വൽ അറ്റംപ്റ്റ്സ്, ചില വ്യക്തിഗത ശ്രമങ്ങൾ നടന്നു. ആരൊക്കെയായിരുന്നു വ്യക്തികൾ ഈ ഇത് നടത്താൻ വേണ്ടി ശ്രമിച്ചവർ? അല്ലേ, ദാദാഭായ് നൗറോജി, വി കെ ആർ റാവു, ഫിൻലേഷ് റാസ് ആൻഡ് വില്യം ഡിഗ്ബി. ഈ നാല് പേരുമാണ് ഇന്ത്യയിൽ ദേശീയ വിമാനം കണക്കാക്കാൻ വേണ്ടി ശ്രമം നടത്തിയ ആൾക്കാർ. ഇവരൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ദാദാഭായ് നൗറോജി, നിങ്ങൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അല്ലേ, എ ഫേമസ് ഇന്ത്യൻ പാർസി സ്കോളർ ആൻഡ് പൊളിറ്റീഷ്യൻ ആൻഡ് എബോവ് ഓൾ ദ ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇതൊക്കെ നിങ്ങൾക്കറിയാം. ദാദാഭായ് നൗറോജി, ഹി ട്രൈഡ് ടു കാൽക്കുലേറ്റ്, ട്രൈഡ് ടു എസ്റ്റിമേറ്റ് ഇന്ത്യാസ് നാഷണൽ ഇൻകം. പിന്നെ വേറെ ആണ് ശ്രമിച്ചത്. അനദർ അറ്റംപ്റ്റ്സ് വാസ് മെയ്ഡ് ബൈ വി കെ ആർ വി റാവു. And his estimation was considered the best and scientific estimation. കുറച്ച് നല്ലത് ഇതിൽ, ഈ നാല് എസ്റ്റിമേഷനിൽ കുറച്ച് നല്ലതായിട്ട് കണക്കാക്കുന്നത് ഈ വി കെ ആർ വി റാവുവിൻ്റെ എസ്റ്റിമേഷനാണ്. ആണ് വി കെ ആർ വി റാവു ഫേമസ് ഇന്ത്യൻ ഇക്കണോമിസ്റ്റ്, ദ ഫൗണ്ടർ ഓഫ് ഡൽഹി സ്കൂൾ ഓഫ് ഇക്കണോമിക്സ്. ലോക പ്രശസ്തമായ ഡൽഹി സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് സ്ഥാപിച്ച ഒരു പ്രശസ്തനായ സാമ്പത്തിക ശാസ്ത്രജ്ഞ, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് വി കെ ആർ വി റാവു. പിന്നെ ഏറ്റവും അനദർ എസ്റ്റിമേഷൻ വാസ് ഡൺ ബൈ ഫിൻലേ ഷിറാസ്. ഹി വാസ് എ ബ്രിട്ടീഷ് സിറ്റിസൺ ആൻഡ് ഇക്കണോമിക്സ് പ്രൊഫസർ ഇൻ ഡാക്ക കോളേജ്. അന്നത്തെ ഡാക്ക കോളേജിലെ ഇക്കണോമിക്സിന്റെ പ്രൊഫസർ ആയിരുന്നു ഫിൻലേ ഷിറാസ്. ആൻഡ് ഹി വാസ് ആൾസോ എ ഫെലോ ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സർവീസ്. അന്ന് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സർവീസ് ഉണ്ടായിരുന്നു, അതിലെ ഒരു ഒഫീഷ്യൽ കൂടിയായിരുന്നു ഫിൻലേ ഷിറാസ്. And another estimation was conducted by William Digby. He was also a British citizen. He was a famous journalist, the editor of the famous Madras Times. And he also worked for the famine affected poor Indians. ഇന്ത്യയിൽ അന്ന് ഒരുപാട് എന്താണ് ഫാമിൻസ് ഉണ്ടായിരുന്നു, എന്നാൽ ക്ഷാമം ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ നയത്തിന്റെ ഫലമായി കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചറിന്റെ ഒക്കെ ഭാഗമായി ഇന്ത്യയിൽ ക്ഷാമുണ്ടായി. ഭക്ഷ്യധാന്യങ്ങൾക്കും ഭക്ഷണ സാധനങ്ങൾക്കൊക്കെ ക്ഷാമം നേരിട്ടു. ആസ് എ ടോൾഡ് ഏർലിയർ ഇൻ വൺ ഓഫ് മൈ പ്രീവിയസ് ക്ലാസ്സസ്, ഇന്ത്യ മെറ്റ് 24 മേജർ ഫാമിൻസ് അണ്ടർ ബ്രിട്ടീഷ് റൂൾ ആൻഡ് മില്യൺസ് ഡൈഡ്. ഇയാള് വില്യം ഡിഗ്ബി എന്ത് ചെയ്തു? ബ്രിട്ടീഷ് ബ്രിട്ടനിൽ പോയി ബ്രിട്ടനിലെ പ്രധാനപ്പെട്ട മാഗസിനുകളിലും അതുപോലെ അന്നത്തെ ആനുകാലികങ്ങളിലൊക്കെ എന്തെഴുതി? ഇന്ത്യയിലെ ഈ പട്ടിണിയെ കുറിച്ച് അല്ലെങ്കിൽ ഈ ക്ഷാമത്തെക്കുറിച്ച് അയാളെ ലേഖനങ്ങൾ എഴുതി. അത് അന്ന് അവരുടെ ശ്രദ്ധയിൽപ്പെട്ട്, ബ്രിട്ടീഷ് ക്രൗണിന്റെ ശ്രദ്ധയിൽപ്പെട്ട് ഇവിടെ കുറച്ച് ചില ആനുകൂല്യങ്ങളൊക്കെ അതിന്റെ പേരിൽ ഇന്ത്യക്കാർക്ക് കിട്ടി. അങ്ങനെ ഈ നാല് പേരുമാണ് ഇന്ത്യയിൽ ദേശീയ വിമാനം കണക്കാക്കിയത്. ഓക്കെ, ദാദാഭായ് നൗറോജി, വി കെ ആർ വി റാവു, ഫിൻലേ ഷിറാസ് ആൻഡ് വില്യം ഡിഗ്ബി. ആൻഡ് അമംഗ് ദീസ് എസ്റ്റിമേഷൻ, ദ എസ്റ്റിമേഷൻ മെയ്ഡ് ബൈ വി കെ ആർ വി റാവു വാസ് കൺസിഡേർഡ് ദ ബെസ്റ്റ്. അപ്പോൾ ഇത്രയാണ് ഇതിനെ കുറിച്ചിട്ട് പറയാൻ. എന്താണ് നാഷണലിംഗത്തിന്റെയും വർഗാപിത്യത്തിന്റെയൊക്കെ ഇമ്പോർട്ടൻസ് ഇവിടെ പറയാൻ വേണ്ടിയിട്ട്? ആ, ഞാൻ ബിഗിനിങ് തന്നെ പറഞ്ഞു, ഫ്രം ദ വെരി ബിഗിനിങ് ഐ ടോൾഡ് ദാറ്റ് സ്റ്റാറ്റസ് ഓഫ് ആൻ എക്കണോമി ക്യാൻ ബെറ്റർ ബി ജഡ്ജ്ഡ് വിത്ത് ദ ഡാറ്റ ഓൺ നാഷണൽ ഇൻകം ആൻഡ് വർഗാപിത്യത്തിന്റെ ഫോർ മെഷറിംഗ് ദ പെർഫോമൻസ് ഓഫ് ആൻ എക്കണോമി. നാഷണലിംഗ ഡാറ്റ ആർ ഇമ്പോർട്ടൻറ്റ് ടു ഐഡന്റിഫൈ, ടു മെഷർ ദ പെർഫോമൻസ്, ഒരു സമ്പദ് വ്യവസ്ഥയുടെ പെർഫോമൻസ്, അതിന്റെ പ്രകടനം എങ്ങനെയുണ്ട്, whether the economy is getting better or worse over time. ഒരു സമയത്തിനകത്ത്, കഴിഞ്ഞു പോയ ഒരു കൊല്ലത്തിനകത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെട്ടുപോയി അല്ലെങ്കിൽ വളർന്നുപോയി അല്ലെങ്കിൽ തളർന്നുവോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആയസരായിരിക്കുന്നത് ഡാറ്റ ഓൺ നാഷണൽ ഇൻകം ആൻഡ് നാഷണൽ ഇൻകം ആൻഡ് പെർ കാപിറ്റ ഇൻകം ആൻഡ് നോട്ട് ടു ഐഡന്റിഫൈ ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓഫ് ദ സിറ്റിസൺസ്. പൗരന്മാരുടെ, ജനങ്ങളുടെ ജീവിത നിലവാരം മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ പെർ കാപിറ്റ ഇൻകം സഹായിക്കും. ഫോർ പോളിസി മേക്കിംഗ്, ഫോർ സെറ്റിംഗ് ഗോൾസ്, ഒരു ലക്ഷ്യം നമുക്ക് ഇനി അടുത്ത വർഷത്തെ വളർച്ചാ നിരക്കും മറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി, ഫോർ പ്ലാനിങ് ആൻഡ് പോളിസി മേക്കിംഗ് നാഷണൽ ഡാറ്റ ആർ ഇമ്പോർട്ടൻ്റ്. ആൻഡ് ഫോർ ക്രോസ് കൺട്രി അനാലിസിസ്, ഫോർ കമ്പാരിസിൻ, ഫോർ ദ കമ്പാരിസൺ ഓഫ് ദ ഗ്രോത്ത് ഓഫ് ഡിഫറെൻറ്റ് കൺട്രീസ് വി റിക്വയർ നാഷണൽ ഡാറ്റ.
But ഇതൊക്കെ ആയിട്ട് ഇത്രയും പ്രാധാന്യം ഉണ്ടായിട്ടും ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ദീസ് ദ ബ്രിട്ടീഷ് did not estimate the nationing of the India. No attempts were made by the British people. And ആരാ ചെയ്തെന്നുവെച്ചാൽ ഇൻഡിവിജ്വൽ അറ്റംപ്റ്റ്സ് ആണ് ആ മേഖലയിൽ ദേശീയ വരുമാനവും അതുപോലെ ഈ വരുമാനത്തെ കണക്കാക്കാൻ വേണ്ടി നടന്നത്. ഓക്കെ, ഇനി ഇതിൽ ഇൻ ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദ 20th സെഞ്ചുറി, 20th century രണ്ടാം പാദത്തിൽ അല്ലേ, 20th century 20th century രണ്ടാം പാദം നൂറ്റാണ്ട് കണ്ടുപിടിക്കുന്നൊക്കെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 1947 ഇത് ഏത് നൂറ്റാണ്ടിലാണ്? ഞാൻ കഴിഞ്ഞൊരു ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, 4 4-digit ഇയർ കിട്ടുകയാണെങ്കിൽ, 4 അക്കുള്ള ഒരു വർഷം കിട്ടുകയാണെങ്കിൽ ആദ്യത്തെ 2 അക്കത്തിന്റെ കൂടെ 1 ചേർത്താൽ നൂറ്റാണ്ട് കിട്ടും. 1947 എന്ന് പറയുമ്പോൾ 19+1 20th century ഓക്കെ. ഇൻ ദ സെക്കൻഡ് ഹാഫ് ഓഫ് 20th century 20th century രണ്ടാം പാദത്തിൽ ദ ഗ്രോത്ത് റേറ്റ് ഓഫ് ഇന്ത്യാസ് നാഷണൽ ഇൻകം, ഗ്രോത്ത് റേറ്റ് ഓഫ് ഇന്ത്യാസ് ജി ഡി പിയുടെ വളർച്ച, GDP growth എത്രയായിരുന്നു? 2% ആണ്, ഇറ്റ് വാസ് ലെസ് ദാൻ 2%. ആൻഡ് പെർ കാപ്പിറ്റ ഇൻകം ഗ്രോത്ത് എത്രയായിരുന്നു? 0.5% ആയിരുന്നു. എന്താണ് ജി ഡി പി എന്ന് പറഞ്ഞാൽ? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം. ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര പ്രദേശത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിന്റെയും സേവനത്തിന്റെയും പണമൂല്യമാണ് ജി ഡി പി. ജി ഡി പി ഈസ് നത്തിങ് ബട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ്. രാജ്യത്തിന്റെ വളർച്ച ജി ഡി പി എന്നൊന്നും കേട്ട് നിങ്ങൾ ഞെട്ടേണ്ടതില്ല. ജി ഡി പി എന്ന് പറഞ്ഞാൽ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം, രാജ്യത്തിനകത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളും സേവനങ്ങളും ആണ് ജി ഡി പി. ഈ ജി ഡി പിയെ പണത്തിന്റെ രൂപത്തിലേക്ക് മാറ്റിയാൽ വരുമാനം അത്രേ ഉള്ളൂ. ഉൽപ്പന്നം തന്നെയാണ് വരുമാനം. ഉൽപ്പന്നത്തിന് നമ്മൾ അതിന്റെ വില കൊണ്ട് കുടിച്ചാൽ നമുക്ക് അതിന്റെ വരുമാനം കിട്ടും, വില കിട്ടും, അതിനാണ് ആ വരുമാനം. അപ്പൊ ജി ഡി പി ഗ്രോത്ത് റേറ്റ് കഴിഞ്ഞ വർഷം ഉൽപ്പാദിപ്പിച്ചതിനേക്കാൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾ, കഴിഞ്ഞ വർഷം ഉൽപ്പാദിപ്പിച്ചതിനേക്കാൾ കൂടുതൽ സാധനങ്ങളും സേവനങ്ങളും ഈ വർഷം ഉൽപ്പാദിപ്പിച്ചാൽ സാമ്പത്തിക വളർച്ചയുണ്ടെന്ന് പറയാം. ആ വളർച്ച ജി ഡി പിയുടെ വളർച്ച 2% വെരി ലോ. ആൻഡ് ദ ഗ്രോത്ത് റേറ്റ് ഓഫ് പെർ കാപ്പിറ്റ ഇൻകം വാസ് 0.5%, 0.5% ഈ ഇതിന്റെ വളർച്ച നിരക്ക് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ ലോ ലെവൽ ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ് ഇന്ത്യയിൽ ഉണ്ടാവാനുള്ള കാരണം. ദ റീസൺ ബിഹൈൻഡ് ദ ലോ ലെവൽ ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ് അണ്ടർ ബ്രിട്ടീഷ് റൂൾ, ഇറ്റ് വാസ് നത്തിങ് ബട്ട് ദ പോളിസീസ് ഓഫ് ദ ബ്രിട്ടീഷ് ഗവൺമെന്റ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.